ഏത് പ്രതിസന്ധിയുടെ നടുവിലും ആദ്യം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നെഹമ്യാവ് തയ്യാറാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. നെഹമ്യാവിന്റെ ചരിത്രമാണ് നാം ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു വരുന്നത്. ഇന്ന് നാം 4-ാം അധ്യായമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിട്ടുള്ളത്. യെരുശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞും അതിന്റെ വാതിലുകളൊക്കെ ചുട്ടും നഗരം നശിപ്പിക്കപ്പെട്ട് കിടക്കുന്ന സ്ഥിതി അറിഞ്ഞ് അതിനെ ഓർത്ത് ദുഃഖിക്കുകയും കരയുകയും ഉപവാസമൊക്കെ എടുക്കുകയും ചെയ്യുന്ന നെഹമ്യാവിന്റെ ചിത്രം മുന്നധ്യായത്തിൽ നാം കാണുന്നുണ്ട്. എന്നാൽ തന്റെ ജനത്തിന്റെയും തന്റെ നഗരത്തിന്റെയും പരിതാപകരമായ അവസ്ഥയിൽ അതോർത്ത് ദുഃഖിച്ചും കരഞ്ഞും മാത്രമിരിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അതിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തും അതിന്റെ കേടുപാടുകൾ തീർത്തും മതിലുകൾ പുനർനിർമ്മിക്കുന്ന ഒരു വലിയ പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നെഹമ്യാവും കൂട്ടരും. ശക്തമായ നേതൃത്വത്തിലൂടെ യെരുശലേം നഗരം പുനർനിർമ്മിക്കുന്ന വലിയ ഉദ്യമത്തിന്റെ തുടക്കം കഴിഞ്ഞ അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ നാം കാണുന്നു. ഏതൊരു കാര്യത്തിനും എതിർപ്പുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇവിടെ മതിൽ പണിയുന്നു എന്ന് കേട്ടപ്പോൾ ശക്തമായ എതിർപ്പും പരിഹാസവും ഒക്കെയായി സൻബല്ലത്തും തോബിയാവും ഒക്കെ രംഗത്ത് വരികയാണ്. 4-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും രോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുമെന്നൊക്കെ അവർ കളിയാക്കുകയാണ്. തടസ്സങ്ങളുടെയും എതിർപ്പുകളുടെയും ഭീഷണിയുടെയും ഒക്കെ മുന്നിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനാണ് അവർ ആദ്യം തുനിഞ്ഞത്. പ്രാർത്ഥനയോടൊപ്പം തന്നെ ആ ഭൗതികമായ പ്രവൃത്തികളും അതിന് നേരിടാൻ വേണ്ടി അവരെടുത്തു. സന്മല്ലത്തും തോബിയാവും ഒക്കെ അടങ്ങിയ എതിർപ്പുകാർ എന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടാക്കിയത്? ആദ്യം അവർ പരിഹസിച്ചു, വേലക്കാരെ പരിഹസിക്കുന്നു, വേലയെ ജോലിയെ പരിഹസിക്കുന്നു, അതുപോലെ തന്നെ ജോലിക്ക് ഉപയോഗിച്ച സാധനങ്ങളെയും പരിഹസിക്കുകയാണ്. പിന്നീട് ശക്തമായ എതിർപ്പ്, ഈ പണികളെ തടസ്സപ്പെടുന്നതിനുള്ള ശക്തമായ എതിർപ്പ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതുപോലെ തന്നെ അധൈര്യപ്പെടുത്തുകയാണ്. പണികൾ ചെയ്യുന്നവരെ പരിഹസിച്ചും നിന്ദിച്ചും അവരെ അതിൽ നിന്ന് പിൻവാങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ പണികൾ നടക്കാതിരിക്കുന്നതിന് വേണ്ടി അധൈര്യപ്പെടുത്തുകയാണ്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ആദ്യം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നെഹമ്യാവ് തയ്യാറാണ്. ഇവിടെയും അങ്ങനെയാണ്. എതിർപ്പിന്റെയും പരിഹാസത്തിന്റെയും നിന്ദയുടെയും അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യത്തിൽ പോലും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനാണ് ആദ്യം നെഹമ്യാവ് തയ്യാറാകുന്നത്. ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിക്കിടയിലും അതിനെ നേരിടുവാനും പണികൾ തുടരുവാനും ജനങ്ങളെ സജ്ജരാക്കുകയാണ് ആദ്യം നെഹമ്യാവ് ചെയ്യുന്നത്. പണികൾ തുടരുവാനും പ്രതിസന്ധികളെ നേരിടുവാനും ഒക്കെ ജനത്തിന് വലിയ ഉത്സാഹം കൊടുക്കുകയാണ്. അതുമൂലം നെഹമ്യാവ് ചെയ്ത പ്രവൃത്തികൾ 13-23 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ബലപ്പെട്ടുകൊണ്ട് അതിനെ സധൈര്യം നേരിടുകയാണ്. അങ്ങനെ കൃത്യമായ പ്രവൃത്തിയിലൂടെ ഫലം കാണുകയും മതിൽ പണി പൂർത്തിയാക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. അതെ, നമുക്ക് ഏതൊരു സാഹചര്യത്തിലും കൂട്ടായി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ആ പ്രാർത്ഥനയോടൊപ്പം ഒരു പ്രവൃത്തിയും നമുക്കുണ്ടാവണം. പ്രശസ്ത അഫ്രോ അമേരിക്കൻ കാർഷിക ശാസ്ത്രജ്ഞനായിരുന്ന ജോർജ് വാഷിംഗ്ടൺ കാർവർ ഇങ്ങനെ പറയുകയുണ്ടായി, പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചാണെന്ന നിലയിലും പ്രവർത്തിക്കുമ്പോൾ എല്ലാം നിങ്ങളുടെ കൈകളിലാണെന്നുള്ള നിലയിലും പ്രവർത്തിക്കുക. അതെ, പ്രാർത്ഥിക്കുമ്പോൾ സർവവും സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രവർത്തിക്കുമ്പോൾ സർവശക്തിയെ സംഭരിച്ചുകൊണ്ട് തങ്ങൾ തന്നെയാണ് വിജയം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുക. പ്രാർത്ഥനയോടൊപ്പം പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോയ നെഹമ്യാവും കൂട്ടും തങ്ങളുടെ ഉദ്യമത്തിൽ വിജയിക്കുന്നതായിട്ട് നമുക്കുണ്ടാകാം നല്ലൊരു പ്രാർത്ഥനാ ജീവിതം.
അതോടൊപ്പം നമുക്കുണ്ടാകാം കൃത്യമായ പ്രവൃത്തി. ദൈവം നമ്മളെ യുവാക്കളാണ് ഈ ചിന്തകൾ